ഡൗൺ ടച്ചർ എന്ന് പറയുന്ന കൂലി പണിക്കാരാണ് കരിയർ ഇത്. ലക്ഷം രൂപയുടെ കടമായിരുന്നു. സോ അവിടെ നിന്നാണ് ഞാൻ സൈലത്തിലോട്ട് വന്നിട്ടുള്ളത്. സോ എന്റെ എല്ലാ രീതിയിലുള്ള ലൈബ്രറ്റീസും എല്ലാ കടങ്ങളും കാര്യങ്ങളും എല്ലാം തീർക്കാൻ സൈലമാണ് എന്നെ സഹായിച്ചത്. ഇപ്പോഴത്തെ ജീവിതത്തിലെ ഏകദേശം എല്ലാ സമയവും സൈലത്തിലാണ്. എന്റെ ഫാമിലി മെമ്പേഴ്സ് ഇവിടെ ഉണ്ട്, എന്റെ ആരും വന്നിട്ടില്ല. സൈലം എന്ന് പറയുന്നത് ലൈഫിലൊരു വലിയൊരു ടേണിംഗ് പോയിന്റ് തന്നെയാണ്. എത്ര കാലം ശൈലമുണ്ടെങ്കിലും കേരളത്തിലെ ഏറ്റവും സാധാരണക്കാരനായ കുട്ടിക്കു വേണ്ടി അവസാന നിമിഷം വരെയും നമുക്ക് ഓരോരുത്തർക്കും നിൽക്കാൻ വേണ്ടി കഴിയണം. ശൈലം എന്നൊരു ബ്രാൻഡിനെ നിങ്ങള് ഇങ്ങനെ ആക്കി മാറ്റിയതിലൊരു മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് ഈ ഇരിക്കുന്ന ആളുകൾ തന്നെയാണ്. ഒരുപാട് പേര് പുതിയ ആൾക്കാരാണ്, ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഫാമിലിയിൽ നിന്ന് ഞാൻ നേരത്തെ എങ്ങനെ ഉണ്ടായിരുന്നെന്നും ഇപ്പോഴെന്ത് മാറ്റമാണെന്നും ശൈലം എത്രത്തോളമാണ് ആ മാറ്റത്തിന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് എനിക്ക് ഇവിടെ പറയേണ്ടത്. എൻ്റെ അമ്മയച്ചൻ എന്ന് പറയുന്ന കൂലി പണിക്കാരാണ് കരിയർ ഇത്. പിന്നെ ഓരോ സമയത്ത് എനിക്ക് പറയാനുള്ളത് എൻ്റെ വീടിൻ്റെ ഒരവസ്ഥ എന്ന് പറയുന്നത് മഴയത്ത് വെളിയുള്ളതിനേക്കാൾ വീടിനകത്തായിരിക്കും മഴ കൂടുതലായിട്ട് ഉണ്ടായിരിക്കുക. മഴ പെയ്യുന്ന സമയത്ത് ഞാനും അമ്മ അച്ഛനൊക്കെ കൂടെ ഇറങ്ങും, ഈ ചെറിയ കോലും കൊണ്ട് ഇങ്ങനെ ഇറങ്ങും. ഈ ഓടിൻ്റെ ഇടയിലൊക്കെ മഴ വീഴുന്ന സമയത്ത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. പിന്നെ പാത്രങ്ങൾ അടുക്കി വയ്ക്കും, ചാക്ക് വയ്ക്കും, ഇങ്ങനെയൊക്കെ വെച്ചിട്ടാണ് മഴയെ ഞങ്ങൾ പ്രതിരോധിച്ചിരുന്നത്. അത് കുറേ ദിവസങ്ങൾക്ക് മുൻപൊന്നുമല്ല, ഈ ജസ്റ്റ് കൊറോണയ്ക്ക് മുൻപ് വരെ ഒരു 3 വർഷം മുമ്പ് വരെ അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ പെട്രോളിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചത് ലോൺ എടുത്ത് തന്നെയാണ് പഠിച്ചത്. എല്ലാവരെയും പോലെ തന്നെ വളരെ സാധാരണപ്പെട്ട ഫാമിലിയിൽ നിന്നാണ്. അച്ഛൻ ലോട്ടറി കച്ചവടമായിരുന്നു, അമ്മ പ്രത്യേകിച്ച് ജോലിക്കൊന്നും പോകുന്നില്ല, പിന്നെ അനിയനാണ് ഉണ്ടായിരുന്നത്. സോ അങ്ങനെ ഒരു സാധാരണ ഏറ്റവും മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ് ഞാൻ ഇങ്ങനെ കടന്നു വന്നത്. സോ സൈലത്തിൽ നിന്ന് വരുന്ന സമയത്ത് അച്ഛന് പൊതുവെ അറിയാം, അച്ഛൻ ഇപ്പോഴാണെങ്കിലും കണ്ണിന്റെ പ്രശ്നങ്ങളുണ്ട്. സോ ഈശ്വരി അച്ഛൻ ആ കണ്ണൊക്കെ വെച്ചിട്ടാണ് ലോട്ടറി കച്ചവടമൊക്കെ നടത്തിയിട്ടാണ് എന്നെ എഞ്ചിനീയറിംഗ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സോ എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിയുമ്പോൾ എന്റെ കയ്യിലുണ്ടായിരുന്നത് പ്രത്യേകിച്ച് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല, പിന്നെ ഉണ്ടായിരുന്ന ഒരു 600,000 രൂപയുടെ കടമായിരുന്നു. സോ അവിടെ നിന്നാണ് ഞാൻ ശൈലത്തിലോട്ട് വന്നിട്ടുള്ളത്. സോ എന്റെ എല്ലാ രീതിയിലുള്ള ലൈബ്രറ്റീസും എല്ലാ കടങ്ങളും കാര്യങ്ങളും എല്ലാം തീർക്കാൻ ശൈലമാണ് എന്നെ സഹായിച്ചത്. ഞാൻ ഒരിക്കലും എൻ്റെ വീട്ടിലിപ്പോൾ ഡിഗ്രിക്ക് ശേഷം ഉണ്ടായിട്ടില്ല. ഇപ്പം എൻ്റെ ജീവിതത്തിലെ ഏകദേശം എല്ലാ സമയവും സൈലത്തിലാണ്. രാവിലെ ഒരു 11 രാത്രി 10 വരെ ഏകദേശം എല്ലാ ദിവസവും സൈലത്തിൽ വന്ന് നിൽക്കാം, അവിടെ ക്ലാസ് എടുക്കാം. സൈലം എന്ന് പറയുന്നത് ലൈഫിലൊരു വലിയൊരു ടേണിംഗ് പോയിന്റ് തന്നെയാണ്. വളരെയധികം ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഓരോ കാര്യങ്ങളും ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകുന്നതും. ഇവിടുന്ന് നമ്മൾ ഇനി നമ്മൾ ചെയ്യാനുള്ള പ്ലാനുകളും ആത്മാർത്ഥമായിട്ട് തന്നെ ആയിരിക്കും. ഫാമിലി മെമ്പേഴ്സ് ഇവിടെ ഉണ്ട്, എൻ്റെ ആരും വന്നിട്ടില്ല. അല്ല, വേറൊന്നും കൊണ്ടല്ല, ഉമ്മാക്ക് ഫിസിക്കലി വിഷയമുള്ളതുകൊണ്ടാണ്, അസുഖമുള്ളതുകൊണ്ടാണ് വരാത്തത്. ബാപ്പാക്ക് വരാൻ കഴിയില്ല,
ആളും ഇതേപോലെ അസുഖങ്ങളാണ് മുട്ടിന് വേദനയൊക്കെയുള്ളതാണ്. സൈലന്റ് ആയിട്ടുള്ള എന്താണ്, ഇറ്റ്സ് എൻ ഇമോഷൻ.